ഹലോ, അസ്സലാമു അലൈക്കും. റോ വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വീഡിയോ, നമ്മൾ ഓടിക്കുന്ന ഓട്ടോമാറ്റിക് വാഹനത്തിൽ ചെയ്യുന്ന ഭയങ്കര ഒരു മിസ്റ്റേക്കാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ആ മിസ്റ്റേക്ക് കൊണ്ട് നമ്മുടെ വണ്ടിന്റെ ഗിയർ ബോക്സിനൊക്കെ തകരാറ് വരും. അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. ഇപ്പോൾ വരുന്ന വണ്ടികളിലൊക്കെ പുതിയ സിസ്റ്റം ഉൾപ്പെടുത്തി കൊണ്ടുവരുന്നതിനെ കൊണ്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ സപ്പോർട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വണ്ടിയിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അതില്ലാത്ത വണ്ടികളിലൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നത്, നമ്മൾ ചെറിയ കയറ്റത്തിലൊക്കെ വണ്ടി കൊണ്ടാച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഡീലായിക്ക് നമ്മൾ കൊണ്ടാച്ച് വണ്ടി നിർത്തുക. ഡീലിട്ട പാട് ഡയറക്റ്റ് പാർക്കിലേക്കോ അല്ലെങ്കിൽ പാർക്കിലേക്ക് നമ്മൾ ഓരോരോ സിസ്റ്റം ഓരോരോ വണ്ടിയിൽ ഓരോരോ ഗിയർ ബോക്സ് ഓരോരോ മോഡൽ ചില കൈമലായിരിക്കും, അതേപോലെ ചിലത് സ്വിച്ചസ് ആയിരിക്കും, ചിലത് നമ്മളുടെ റൈറ്റ് സൈഡിൽ ഇവിടെ ലിവർ പോലെ തന്നെ ഗിയർ ലിവർ പോലെ തന്നെ ഉണ്ടാവും നമ്മൾ മുകളിലേക്ക് താഴോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരോ വണ്ടിയിലും ഓരോരോ സിസ്റ്റം ആയിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ ഡയറക്റ്റ് നമ്മൾ ഡീല് വണ്ടി കൊണ്ടാച്ച് നിർത്തുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് ന്യൂട്രാക്കാതെ നമ്മൾ ഡയറക്റ്റ് പാർക്കിലേക്ക് ഇടുക ചെയ്യാൻ, പാർക്കിലേക്ക് ഡയറക്റ്റ് ഇടൂ. ചിലപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇടുകയില്ല, ഹാൻഡ് ബ്രേക്ക് ഇടാത്തരം വണ്ടി നേരെ ഇറങ്ങി ഗിയറിലേക്ക് ജാമായി കിടക്കും. അപ്പോൾ അതങ്ങനെ ചെയ്യുന്നത് ഭയങ്കര മിസ്റ്റേക്കാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ വണ്ടി കൊണ്ടാച്ച് നിർത്തിയിട്ടുണ്ട്. വണ്ടി കൊണ്ടാച്ച് നിർത്തിയപ്പോൾ ഇവിടെ ഡീല് നിങ്ങൾക്ക് കാണാം, ഡീല് ബ്ലിങ്കായി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം, ന്യൂട്രൽ റിവേഴ്സ് പാർക്ക്, പിന്നെ നമ്മൾ ഗിയർ നമ്മൾ മാനുവൽ കൺട്രോളിങ് ചെയ്യുന്നതാണിത്. നമുക്ക് ആവശ്യമില്ല, നമ്മൾ ഓട്ടോമാറ്റിക്കലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് വെച്ചാൽ. ഈ വണ്ടിക്ക് ജി എം സിൻ്റെ വണ്ടിക്ക് ഇപ്പോൾ 2022 മോഡൽ വണ്ടിക്ക് ഇവിടെയാണ്, ഇപ്പം വരുന്ന 2023 മോഡൽ വണ്ടിക്ക് പിന്നെ ഇവിടെ തന്നെയാണ് ഗിയർ വരുന്നത് റൈറ്റ് സൈഡിൽ. അപ്പോൾ നമ്മൾ സാധാരണ ന്യൂട്രാക്കാതെ ഡയറക്റ്റ് പാർക്കിലിടുക. ഈ വണ്ടിക്ക് നമ്മൾ ഡയറക്റ്റ് പാർക്കിലിടുക അല്ലെങ്കിൽ റിവേഴ്സിലിടുക. പക്ഷേ നമ്മൾ ചില സമയത്ത് ഈ വണ്ടി നമ്മൾ ഹില്ലിലാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്ക് പാർക്ക്, ഓട്ടോമാറ്റിക് പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ സപ്പോർട്ട്, ഹാൻഡ് ബ്രേക്കിൻ്റെ സ്വിച്ച് ഇവിടെയാണ്, ഹാൻഡ് ബ്രേക്കിൻ്റെ സ്വിച്ച് ഇവിടെയാണ്, ഹാൻഡ് ബ്രേക്കിൻ്റെ സപ്പോർട്ട് നമുക്ക് സ്ക്രീനിലേക്ക് കാണും. വണ്ടി ഒരു പോയിൻ്റ് 1% പോലും ബാക്കോട്ട് ഒയ്യില്ല വണ്ടി. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അധിക സമയത്തും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുള്ള അറിയില്ല, ഇപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ നമ്മൾ ഡീലിട്ട് നമ്മൾ ഒരിക്കലും മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ നമ്മൾ മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക. നമ്മൾ ഡ്രൈവിലാണ് വരുന്നതെങ്കിൽ ഡ്രൈവിൽ നിന്ന് ന്യൂട്രൽ ഇട്ടതിന് ശേഷം പാർക്കിലിടുക, അഥവാ നമ്മൾ കാല് റിലീസ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഓൺ ചെയ്യുക. ചില സമയത്ത് ഹാൻഡ് ബ്രേക്ക് ഓൺ ചെയ്യേണ്ടി വരും കാല് റിലീസ്. ചില ആൾക്കാർ കാല് റിലീസ് ചെയ്തതിന് ശേഷമാണ് ഹാൻഡ് ബ്രേക്ക് നമ്മൾ വലിച്ചിട്ടാലും അല്ലെങ്കിൽ സ്വിച്ചിലായാലും എല്ലാം ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗിയർ ബോക്സ് നമ്മളിപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടില്ലേ വണ്ടി ബേക്ക് ഒയ്യുന്ന കാണാം നിങ്ങൾക്ക്. ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടില്ലേ വണ്ടി ജസ്റ്റ് ഒന്ന് ബേക്ക് ഒയ്യുന്ന കാണാം. അപ്പോൾ ഇളകിയത് അതുകൊണ്ടാണ്. ഞാൻ ബ്രേക്ക് ഇപ്പോൾ ഒന്ന് കാലെടുത്ത സമയത്ത് വണ്ടി ബേക്ക് ഒയിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും നമ്മൾ ഹില്ലിൽ കൊണ്ടാച്ച് വെക്കുന്ന സമയത്ത് നമ്മൾ ഗിയർ ബോക്സിന് കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഡ്രൈവിലാണെങ്കിൽ ഡ്രൈവിൽ നിന്ന് ന്യൂട്രലിട്ട് പാർക്കിലേക്ക് കൊടുക്കുക, അതിനുശേഷം ഹാൻഡ് ബ്രേക്ക് ഇട്ടതിന് ശേഷം കാല് റിലീസ് ചെയ്യുക. ഹാൻഡ് ബ്രേക്ക് ഓൺ ചെയ്തതിന് ശേഷം കാല് റിലീസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഒരുപാട് ആളുകൾ ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുമ്പോൾ ശരിയായ രീതിയിൽ അല്ല ഈ സിസ്റ്റം ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞത് കൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഈ അറിവ് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേര് ചെയ്യുന്ന മിസ്റ്റേക്കാണ്. മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. സൈനിങ് ഓഫ്, റോഫ് വ്ളോഗ്.